ഒരുത്തവണ വീണെടുക്കണ്ട് നിങ്ങൾ ഇത് മാത്രല്ലോ നമ്മുടെ പുതിയ വീഡിയോട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോ ഉള്ളത് മേഘാലയയില് റോഡ് ബ്രിഡ്ജിന്റെ ഫ്രണ്ടിലാണ് ഗൈസ്. ഇതേ കാണുന്നുണ്ട് റോഡ് ബ്രിഡ്ജ്. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ റോഡ് ബ്രിഡ്ജിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരി കൊണ്ടുള്ള വിദ്യ. നമ്മളിപ്പോ മയർമാടത്തി കേറിയല്ലേ, പച്ച കളർ വെള്ളം അല്ലേ, പായൽ പിടിച്ചേക്കണിയാ. അയ്യോ, ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, അതെയോ സ്വന്തമായിട്ട് വന്നവരാണ്. റോഡ് ബ്രിഡ്ജിലോട്ട് പോവാൻ വേണ്ടിയിട്ടുള്ള വഴി ഈ കയറ്റം മുഴുവൻ തിരിച്ചു വരുമ്പോൾ കയറണ്ടേ. ഇവിടെ വാണിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിന്റെ കളർ ഉണ്ടോ? പച്ച കളർ. പായൽ പിടിച്ചിറക്കണയാണ് റോഡ് ബ്രിഡ്ജ്. ഓ, റോഡ് ബ്രിഡ്ജ് എന്ന് വെച്ചാൽ ഇതാണല്ലേ സംഭവം. നോ ക്ലൈംബിംഗ്. മരത്തിന്റെ വേര് കൊണ്ടൊരു ബ്രിഡ്ജ് ആയേക്കണിയാ അല്ലേ. നോക്ക്, നാച്ചുറൽ ബ്രിഡ്ജ്. ആ, സെറ്റ് ആക്കി എടുത്തു. കാണാൻ സൂപ്പർ ആയിട്ടുണ്ടല്ലേ. ഇതിന്റെ മുകളിലോട്ട് എന്തുണ്ട്? ഇത് കടക്കാൻ വേണ്ടിട്ടാണ് ഇരുവരും അവിടുത്തെ. ഈ ഒരു മരത്തിൽ എന്ത് വരാണോ എന്താ ദൈവമേ, ഇമാതിരി റൂട്ടൊക്കെ വരാൻ. റൂട്ട് നോക്ക്. ആ, തുപ്പരുത്, ഇവിടെ തുപ്പരുത് ആണോ. പക്ഷെ ആ റൂട്ട് നാച്ചുറൽ ആയിട്ട് ഇവിടെ ഇങ്ങനെ. ഓ, ഇതിക്കിടൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാം കേട്ടോ. ഒന്ന് ഇറങ്ങി നടക്കാം, ഇറങ്ങാനുള്ള സ്ഥലമുണ്ട്. ഇതെങ്ങനെയുണ്ട്? എന്തൊരു ലോകം, കാട്ടിക്കട വന്ന പോലെ ഒരു ഫീലിംഗ്. ഞാൻ ഒന്ന് ഇറങ്ങിയിട്ട് നടന്നിട്ട് വരെ ചായ. ഓ, ഇതില് ഇടയ്ക്കിടയ്ക്ക് ഇത് പൊളിഞ്ഞ വല്ലതാണ്. ആരും ഇതിക്കടെ നടക്കണമില്ലല്ലോ. നമുക്ക് ഇവിടെ വരെ പോയിട്ട് തിരിച്ചു പോവാം. ഇങ്ങനെ പൊളിഞ്ഞ് താഴെ പോയാലോ. ഏ മൈ ഗോഡ്, എൻ്റെ ദൈവമേ. ആ, ഇവിടുത്തെ വല്ലി കിട്ടിയാണ് വെറുതെ ലാടണേ. അപ്പം താഴെ കിടന്നതിനെ എല്ലാം കൂടി ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇവരുടെയൊക്കെ കഴിവുകളെ സമ്മതിക്കണമല്ലെ. ഇനി വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ, ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പച്ച കളർ. എന്ത് പറ്റിയാലേ, പായൽ പിടിച്ചേക്കണ കേട്ടോ. പക്ഷെ പായൽ പിടിച്ചില്ലെങ്കിൽ നോർമൽ കളർ, പായൽ പിടിച്ചോണ്ട് പച്ച കളർ. അപ്പൊ അതെ, ഇതാണ് കേട്ടോ റൂട്ട് ബ്രിഡ്ജ്. ഫുള്ള് റൂട്ട്, എന്നാലും എന്നാ വലിയ റൂട്ടല്ലേ ഇത്. എത്ര വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ഏതാ മരം? ഏ, അയിനി. അതെങ്ങനെ ചേട്ടാ മനസ്സിലായി? വെറുതെ പറയുന്നതാണ്. ഇതന്നെ ഈ വെള്ളത്തിൽ മുക്കി കൊല്ലണോ? വെള്ളം ശരിക്കും ഒരു മരത്തിന്റെ അടിയിലോട്ട് നിറച്ച് വേരുകളുണ്ട്, നമുക്കത് കാണാൻ പറ്റുന്നില്ല എന്നല്ലേ ഉള്ളൂ. അതുപോലെ വേരുകളൊക്കെ ആയിരിക്കും. ഏ, ആയിരിക്കില്ല, അവിടെയാണ് അതിന്റെ ശരിക്കും ഉള്ള റൂട്ട്. മരത്തിന്റെ മൂന്ന് നാല് മരം കൂടി ഡബിൾ ടെക്കറോ. ഇവിടെ ഒരുപാട് ഇവിടുത്തെ കുഞ്ഞു വെള്ളച്ചാട്ടം ഉണ്ടല്ലേ ഇവിടെ, ഒരു കുഞ്ഞു എവിടെ, ഇതാണ് വെള്ളച്ചാട്ടം. ഇതാണ് നിങ്ങളുടെ കുഞ്ഞു വെള്ളച്ചാട്ടം. ആ, ഇത് ഭയങ്കര വലുതാണ്, കാണാൻ കൂടി പറ്റുള്ള. പക്ഷെ ഇവിടുത്തെ വെള്ളം അത്ര നല്ല രസമില്ല കാണാൻ. പായലുള്ളടത്തേക്ക് പോയാ പുതും നല്ല തണുപ്പുണ്ട്.
വെള്ളച്ചാട്ടത്തിൽ ഇറക്കാൻ കൊണ്ടുപോയതാ കുഞ്ഞാച്ചാ, വലിയ വെള്ളച്ചാട്ടം. അയ്യോ ഫുൾ നഞ്ഞലടാ. എന്റെ വേറെ വേനുണ്ടോ? എന്ത് പറ്റിയില്ല വേണ വീണിട്ട്. അതല്ല വെള്ളച്ചാട്ടം, വാ വെള്ളച്ചാട്ടം കാണിച്ചരാ. എന്തോ പറയുന്ന എവിടെ വെള്ളച്ചാട്ടം ഉണ്ട്? അവിടുന്ന് കുഞ്ഞാറ്റ പറഞ്ഞു കൊണ്ടുവന്നതാ. എവിടെ എന്ത് പറ്റിയടാ? ശരിക്കും വേനുണ്ടോ? ആ പിന്നെ ഇവിടെന്താ കുയ്യി അല്ലാതെ അത് വീങ്ങിയോ? ഇവിടെ വീങ്ങിയ പോലെ ഇല്ലേ? ഇവന്റെ കാലിങ്ങനെയാ എടാ? വേനുണ്ടോ? കുഴപ്പമില്ല. എനിക്ക് പാന്റ് നഞ്ഞെടുക്കുന്ന എന്നെ കാല് സീനാവും. എന്താ വേറെ എടുക്കണ്ടേ? എടാ വെള്ളം കൂട്ടി ഒഴി ഇപ്പൊ. എടാ സ്പോട്ടിൽ തന്നെ വെള്ളം കൂട്ടി ഒഴി. എന്റെ ബാഗിൽ മൂണ്ട് മൂണ്ടോ? മൂണ്ട്. ഇതിന്റെ ഇടയിലോട്ട് പോയി കാല്. നീ എന്ത് കണ്ടിട്ട ചവിട്ടി? എടാ ഞാൻ ചവിട്ടിയതല്ലടാ. ഇത് വേറെ ഒന്നല്ലടാ, ഇതുണ്ട പായലുണ്ട് അവിടെ, ഇതുണ്ട വൈക്കും, അതുകൊണ്ടായിരിക്കും. ഭയങ്കര തണുപ്പ്. തണുപ്പോ? വേദനയില്ലേ? തണുപ്പിന്റെ ഇടയില് വേദന അറിയില്ല. ഞാൻ പോട്ടെ. പേഴ്സ് ഒക്കെ ഒന്നും പോയില്ലല്ലോ. പേഴ്സ് എന്ത് ചെയ്യാം? പേഴ്സും പോണക്കടെ. പോക്കറ്റിലോ? ഈ വെള്ളത്തിൽ എന്തായാലും ഒലിച്ചു പോല. ഇവളെ പണിയാ, ഇവളെ അവിടെ വെള്ളച്ചാട്ടം ഉണ്ട്, വലിയ വെള്ളച്ചാട്ടം. ഞാൻ അത് ഇക്കടെ വന്നിട്ടാണ്. ഇത് ഇക്കടെ വരുന്ന കാര്യം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? അപ്പൊ നമ്മള് ഇവിടുന്ന് പോവാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് മോളിൽ നിന്നുള്ള വ്യൂ ഇതാണ്. ചേന് നല്ല വേന എടുക്കണ്ടെന്ന് തോന്നുന്നു സാറ്റ. എനിക്ക് തോന്നണേ മറ്റേ ആ സംഭവം ഇല്ലേ, കാലിന്റെ ആ ഈ മുഴ അവിടെ കുത്തിയിട്ടുണ്ടോ? കണ്ണങ്കാല്. അപ്പൊ നമ്മള് പോവാണ് കേട്ടോ, ഇവിടുന്ന് ഇറങ്ങി പോവാണ്, അല്ല കേറി പോവാണ്, കേറി പോണം. അടുത്ത ഡബിൾ ഡെക്കർ പിടിച്ച 3500 സ്റ്റെപ്പ് ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചത് ഇന്ന് രാവിലെ തന്നെ ചോറും, നമ്മുടെ റേഷനറി ഇല്ലേ, റേഷനറിയും പിന്നെ എന്താ കടലക്കറി. നാട്ടിലെ അതേ കടലക്കറി കേട്ടോ, ഒരു വ്യത്യാസമില്ല. നല്ല കിടിലം കടലക്കറി ആയിരുന്നു. ഇവിടെ രണ്ട് ദീദിമാരെ ഉണ്ടായിരുന്നേ. ഞാൻ പക്ഷെ ചോറധികം കഴിച്ചില്ല, ചോറധികം കഴിച്ചില്ല. ഇച്ചാൻ ഇതുവരെ കാലുവേദന മാറിയിട്ടില്ലേ? ചെറിയ വേദനയുണ്ട്. ചെറിയ വേദനയല്ലേ ഉള്ളോ? വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര വേദനയായി. അതിപ്പോ ഇത്രയും ദൂരം അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് വേദന കുറയുന്നില്ല, നമുക്ക് നാളെ ഗുവാഹത്തിയിൽ കാണിക്കാം. എന്തായാലും ആ നമ്മൾ അരുണാചലിൽ പോകാനുള്ള പെർമിറ്റ് ഇത് ചെയ്തിട്ടുണ്ടല്ലേ? അത് നമ്മൾ അന്ന് ചെയ്തതല്ലേ? അത് പിന്നെ ഓൺലൈനായിട്ട് എടുക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് എടുത്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഹിച്ചായൻ ഭയങ്കര മൂഡ് ഓഫ് ആയി പോയി. മൂഡ് ഓഫ് അല്ലടാ, വേദന ഭയങ്കര വേദനയാണ്. ഈ ഗിയർ മാറുമ്പോ ഗിയർ മാറാൻ പറ്റുന്നില്ല. പിന്നെ കാല് ഇങ്ങനെയല്ലേ ഇരിക്കുന്നേ, ഇങ്ങനെ വെച്ചിട്ട് ഗിയർ മാറാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, നടക്കുമ്പോ ഒരു കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് വേദന ഇനിയും കുറയില്ലാന്നാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാം. അപ്പൊ അവര് ഹോസ്പിറ്റലിൽ ചോദിക്കട്ടെ കേട്ടോ. ഞാനൊരു സൂത്രം കാണിച്ചുതരാം. ഇവിടെ ഏറ്റവും കൂടുതല് ചിലവർക്കിത് ഹറാമാന്ന് എനിക്കറിയാം, എന്നാലും ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഞാൻ വീഡിയോ ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാൻ പാടില്ലാന്ന്. ഇവിടെ പന്നിയാണ് കേട്ടോ കൂടുതലായിട്ട് കാണുന്നത്. ഞാൻ ഇത് അധികമായിട്ട് കാണിക്കുന്നില്ല. പിന്നെ ചിക്കൻ ഉണ്ട്. ദിസ് ഇസ് ചിക്കൻ. ചിക്കൻ ചിക്കൻ ഇങ്ങനെയൊക്കെ ഇട്ടേക്കണേ. ചിക്കൻ ചാവോ? ചിക്കൻ ചത്തതെന്നായിരിക്കും ഉദ്ദേശിച്ചത്. ആ എന്തെല്ലാം ആട്ടെ. അപ്പൊ ഇതാണ്, ഇത് എനിക്ക് മെയിൻ ആയിട്ട് കാണിക്കാൻ താല്പര്യം ഇല്ല, എന്നാലും ഞാൻ കാണിച്ചോന്നേ ഉള്ളു. എല്ലാവരും കാണുന്നല്ലേ എന്ന് വിചാരിച്ച്. ചയ പാൻറ്റില് തൊള. ഗൈസ് നമ്മളിപ്പോൾ ഞാൻ താഴെ എത്തുമ്പോഴത്തേക്ക് സമയമാവും. ഇച്ചാന്റെ കാലം ചെയ്യാം. അപ്പൊ നമ്മളിപ്പം ഡബിൾ ട്രക്കർ ബ്രിഡ്ജ് അല്ലേ, റോഡ് ബ്രിഡ്ജിലോട്ട് പോണെയാണ് കേട്ടോ. 3000 സ്റ്റെപ്പ്, അതായത് 3000 സ്റ്റെപ്പ് ഇറങ്ങി വേണം നമുക്ക് അങ്ങോട്ട് എത്താൻ. ഇന്ന് നമ്മൾ തിരിച്ചു കയറില്ല, നാളെ കയറുള്ളൂ. കാരണം അവിടെ തിരിച്ചു കയറി വരാൻ വയ്യ, 1.5 മണിക്കൂർ എടുക്കും. അപ്പോൾ താഴത്തെ റൂം സ്റ്റേ എടുക്കാമെന്ന് പറഞ്ഞാണ്. കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടോ പോണേ?
നല്ല രസമല്ലേ ചേ കാണേ. നമ്മൾ ഇത്രയും വന്നിട്ട് പിന്നെ അവരുടെ കൂടെ പോവാതിരിക്കുന്ന മോശമല്ലേ. പറയണ്ട പിന്നെ അല്ലെങ്കിൽ ഞാൻ നിങ്ങള് വേറെ സെപ്പറേറ്റ് താമസിക്കേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് പിന്നെ അവരവിടെ എത്തിന്ന് തോന്നുന്നു ദൈവമേ. അപ്പൊ ഇപ്പൊ ഏകദേശം നമ്മള് നല്ല രീതിയിൽ സ്റ്റെപ്പ് ഇറങ്ങി കേട്ടോ. അപ്പൊ കുഞ്ഞാറ്റ പിന്നെ വയ്യാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഒരു തരത്തിൽ ഇറങ്ങി ഇറങ്ങി പോന്നു. അവര് ഏറ്റവും ഫ്രണ്ടിൽ പോയി. ഞാൻ വാ കുഞ്ഞേ. എന്തോ എനിക്കറിയത്തില്ല. ഞാൻ തിരിച്ചു പോയാലോ എന്നാലോചിക്കും. അപ്പോളാ ഇനി മലയാളിയാണോ? അല്ലേ, ബാംഗ്ലൂർ. ഓടി വന്നിട്ട് കുറച്ചിരിക്കാനുള്ള സമയം കണ്ടെത്തുന്ന പറയില്ലേ, അതാണ് ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കണേ. അവര് മുകളിൽ നടന്നു വരുന്നുണ്ട്. ഞാൻ ഓടി വന്നിട്ട് ഇവിടെ വന്ന് കുറച്ചിരിക്കുക. കേക്കണ കേട്ടോ, ചീവീട് കുറയ്ക്കണേ കുറയ്ക്കണേ എന്ന് ചീവീട് മൂളണേ. അവര് മോളിൽ നിന്ന് നടന്നു വരുന്നുണ്ട്. ഗൈസ്, നമ്മളിപ്പോ ഒരു 12,000 സ്റ്റെപ്പ് ഇറങ്ങിണ്ടാവൂല്ലേ ചായ? 2,000 സ്റ്റെപ്പ് ഇറങ്ങിണ്ടാവും. അപ്പൊ ഇനി നമ്മളിതേ, അയ്യോ ഇതെന്താ അത്, അവരൊക്കെ പോയി. ഞങ്ങള് ഇതെന്താ ചായ, ഇത് നോക്ക്. ഇതിക്കടെ എങ്ങനെയാ ചായ, ഞാൻ അപ്പുറത്തെത്ത ഇവിടെ നടക്ക. ഞാൻ മുമ്പിൽ പോയാൽ എനിക്കൊണ്ട് പറ്റില്ലാത്തോണ്ട് ഞാൻ നടന്ന്. നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ നിനക്ക് അപ്പുറത്തില്ല. എന്റെ കൈയും കാലും ഇത്രയും നേരം വരച്ചോണ്ടിരിക്കുന്നു. ഇത് പൊട്ടി പോവില്ല, ഇത് തമ്പിയാ. തമ്പിയാടൊന്നുമില്ല. കുലുക്കരുത് കേട്ടോ. ഞാൻ കുലുക്കത്തൊന്നുമില്ല, എനിക്ക് ഒന്നാതെ കുലുങ്ങാൻ പറ്റില്ല. അതിന്റെ ഇടയിൽ ഞാൻ കുലുക്കാൻ പോണം. അപ്പുറത്ത് ഇപ്പുറത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് നോക്കാൻ പോലും സമയം എനിക്ക് കിട്ടുന്നില്ല. ഗൈസ് ചേ കുലുക്കരുതേ. നീ പോ, ഞാൻ എന്നിട്ട് വരാതാണ്. വേണ്ട വേണ്ട, പുറകെ പോരെ. അവരൊക്കെ മതിയായ പേടിയൊക്കെ. ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞ് തീറ് കാറിച്ച. ഞാൻ ലാസ്റ്റ് നിവൃത്തി കേട്ടിട്ട് ലാസ്റ്റ് ഈ ഇതിൽ കൂടെ പോകാൻ പേടിയുള്ളവർക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതിൽ പാറയുടെ മേളിൽ കൂടെ സ്ഥലമുണ്ട്. ഞാൻ ഈ കാലും വെച്ച് എങ്ങനെ അവിടെ എത്തും കുഞ്ഞെ. എന്റെ മീൻ പോക്കോ പോ. അപ്പൊ അല്ല പോ, തൂച്ച കിടക്കും. ഇനി അതിന് തെറ്റി വീഴല കേട്ടോ. എനിക്കാണെങ്കിൽ ഒന്ന് ഞാൻ, നീ വല്ല പോക്കോ, ഞാൻ പയ്യെ വന്നോളാം. ആ വഴി നോക്കി നോക്കി പോയാൽ മതി, അല്ലെങ്കിൽ ഞാൻ അത് കട്ട് ചെയ്തോ. നല്ല രസം കിട്ടോ അവിടെ കാണാൻ. എനിക്ക് പറ്റില്ല ഗൈസ്, എൻ്റെ പൊന്നു മക്കളെ എന്നെ കൊണ്ട് ആവുന്ന കാര്യമൊന്നുമല്ല. നൂല് പോലത്തെ വഴിയാണ്. ഒന്നാമത് ഈ കമ്പി അവിടെ എവിടെയും തൊള. അത് കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് മുഴുവൻ ചത്തുപോകും. വെറുതെ പേടിപ്പിക്കാൻ ഇവിടെ വെള്ളം നല്ല രസമുണ്ട് ചായ കാണാൻ. അയ്യോ എന്തോ ഒരു മീനാ നോക്ക്. പക്ഷേ ഇത് ഇച്ചിരി വലുതാ അല്ലേ? ഇതിനെനിക്ക് പേടി തോന്നല്ല. 1 മിനിറ്റ്, ഇതിനെനിക്ക് സത്യമായിട്ട് പേടി തോന്നല്ല കേട്ടോ. ചെറിയൊരു പേടിയുള്ളൂ. പക്ഷേ അത്രയും പാടാ. എൻ്റെ കാല് സൗകര്യം, എനിക്ക് കാല് അനക്കാൻ പറ്റാതെ ഞാൻ പിന്നെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും റൂമിൽ തന്നെ വെച്ചാലോ.
ഇവിടെ 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 റൂം ഉണ്ടാവില്ലേ? ഇവിടെ കോള് ചെയ്യാനുള്ള പോലും അമ്മായി പോവുകയും ചെയ്തു. ഞാൻ ഇങ്ങനെ ഞാൻ അവരെ വിളിക്കണേ. അതിൻ്റെ എന്താണ് കേട്ടോ ഗൈസ്, പേടിയുണ്ടോന്ന് വെച്ചാ എൻ്റെ അമ്മ സത്യമായിട്ടും പേടിയുണ്ട്. പക്ഷേ ഇതിന് വേറെ വഴിയില്ല. ഒന്ന് അതിനല്ല, മറ്റേനേക്കാളും വലുതല്ലേ ചായ? മറ്റത് ഒറ്റ കാല് വെക്കാനേ സ്ഥലമുള്ളൂ. മറ്റു തന്നെ ഉണ്ടാവത്തില്ല. ഒരു മിനിറ്റ് ഒന്ന് നിക്കട്ടെ ചായ അണങ്ങല്ലേ. എന്റെ തമ്പുരാനേ താത്താണേ വേറെ എല്ലാവരും അറിഞ്ഞിങ്ങനെ പണ്ടേ വളരെ കളഞ്ഞാണല്ലേ ചായ. സത്യമായിട്ടും പേടിയുള്ളതുകൊണ്ടാണ്, പേടിയുള്ളതുകൊണ്ട് ഞാനത് ചെയ്യില്ലാന്ന് ചേനോട് അത്രയും ദേഷ്യപ്പെട്ട് പറഞ്ഞേ. എന്നെ എന്നെ കൊണ്ട് അതാവത്തില്ല. പക്ഷേ ഇതെനിക്ക് ഒന്ന് ശ്രമിച്ചാവും. അത്രയും വലുതാണ്, നിങ്ങൾ മറ്റൊന്നും കണ്ടില്ലേ? ഒരു കാല് വെക്കാനുള്ള സ്ഥലം അതിനകത്തുള്ളൂ. പിന്നെ എൻ്റെ ചുറ്റി കണ്ടോ, നിങ്ങൾ കണ്ടോ? ഞാനിപ്പോൾ കാണില്ല, ഞാൻ പിന്നെ വീഡിയോ കാണുമ്പോൾ കണ്ടോളാം. അയ്യോ, താഴത്തൊക്കെ നല്ല വെള്ളമാണെന്ന് തോന്നുന്നു. ഇവരാനെ കാത്തോണേ. കിച്ചണിണ്ട് ചേയാ, സൗണ്ടൊന്നും കേൾക്കണില്ലേ? എന്താ ചേത്താത്തെ? ദൈവമേ, ഇതൊക്കെ നാളെ തിരിച്ചു നടക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോ എന്റെ കൈയും കാലും ഇപ്പഴേ വരച്ചു തുടങ്ങി. ആ അറിയാം അറിയാം. ചേച്ചി ചേട്ടൻ കൂടെ വരില്ല ചേട്ടാ, ഞാൻ വന്നിട്ട് വരാം. ഇനിയുണ്ട് ചായ ചേച്ചം. ഇറങ്ങിയും കയറി ഇറങ്ങിയും കയറി മടുത്തു. ഇവിടെ എത്തിപ്പോ എനിക്ക് പേടി പറഞ്ഞു. എന്തുകൊണ്ട്? ആരും കുറഞ്ഞ താഴത്തോട്ടുള്ള അല്ലേ? അപ്പുറത്തോട്ട് നല്ല ആഴമുണ്ടേ. പുള്ളിയോ അത് ആ പാലത്തിലാണെ ഞാൻ ഇന്നും കയറില്ല. സ്റ്റെപ്പ് എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ പാലങ്ങൾ നാച്ചുറലായി നിർമ്മിച്ചതാണെന്ന് ഇച്ഛാനങ്ങൾ തോന്നുന്നുണ്ട് ചേയ. ഇതൊരു പാലാണ് കേട്ടോ. ഏതാ എവിടെ ചേയ? അതാ ഓ, ഞാൻ അവിടെ വരെ എത്തണ ദൈവമേ. എന്തൊരു വിധി വേണ്ടോ. ഇതും വേരും കൊണ്ടുള്ള പാലാണ് കേട്ടോ. അങ്ങോട്ട് ചേട്ടാ കട്ടി വിടോ. എക്സ്ക്യൂസ് മീ. ഓക്കെ, ഇതിനൊക്കെ നല്ല ബലമെങ്കിലും വിചാരിക്കാം അല്ലേ ചേയ? അല്ലേ, ഇതിന് നല്ല ബലം ഉണ്ടെന്നെങ്കിലും വിചാരിക്കാം. ഇനിയും കയറണല്ലേ. ഗൈസ്, അപ്പൊ നമ്മള് ഇതാണ് കേട്ടോ ഡബിൾ ഡെക്കർ. ഡബിൾ ഡെക്കർ എന്ന് വെച്ചാൽ മുകളിൽ ഒരെണ്ണം താഴെ വരണം, അങ്ങനെയുള്ള ഡബിൾ ഡെക്കർ ബസ് ഉണ്ടാക്കണേ. ഒല്ലിക്കോട്ടം മരമാണേ. ഈ മരത്തിന്റെ പേര് കൊണ്ട് രണ്ട് പാലമുണ്ട്. അപ്പൊ ഇതും എനിക്ക് പേടി വന്നുള്ളൂ. എനിക്ക് ആ കുഞ്ഞുപാലം മാത്രമേ പേടി വന്നുള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. നോക്കുക, സൂപ്പറാണ്. രണ്ട് പാലത്തിന്റെ വേര് നോക്ക്, എന്നെ കട്ടിയാണല്ലേ. ഉണ്ടോ, ഫോഗുള്ള സമയത്താണ് ഇതിന് കുറച്ചുകൂടി കാണാൻ ഭംഗി, അതുപോലെ തന്നെ പേടിയാവും എന്നാ പറയണേ. കണ്ടോ, സൂപ്പറായിട്ടുണ്ട്. ഇതിക്കടെ പോകുമ്പോൾ വലിയ പ്രത്യേകിച്ച് ഒരു പാലത്തിക്കടെ പോണ ഫീല്, പക്ഷെ കാഴ്ചയ്ക്ക് ഇത് നല്ല ഭംഗിയുണ്ട്. അയ്യോ, ഇനി താഴത്തെ പാലത്തേക്കടെ പോകട്ടോ. അയ്യോ, തലയും കുത്തി വേണേ. യെസ്, താഴത്ത് കുളിച്ചാലും ഡ്രസ്സ് കൊടുത്തില്ല പണ്ടാനോ. നമുക്ക് ഇച്ചാനെ അവിടെ ഇരിപ്പം, ഇച്ചാനെ വയ്യ. അപ്പോൾ നമ്മൾ അടുത്ത പാലം സേഫാണല്ലോ അല്ലേ. ആ ഓക്കെ, ഇതാണ് രണ്ടാമത്തെ പാലം. സെയിം തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. മുകളിലത്തെ പാലം കണ്ടോ, മുകളിലത്തെ പാലം പോലെ തന്നെ താഴത്തെയും പാലം. താഴത്ത് വെള്ളം കാണാൻ സൂപ്പറാണ് കേട്ടോ. അവിടെ വെള്ളത്തിന് കളറ് കണ്ടോ, നീല കളറ്, നല്ല ഭംഗിയുണ്ട് വെള്ളം കാണാൻ വേണ്ടിയിട്ട്. യെസ്, നമ്മൾ കടന്നു വന്നു, നമ്മളിതും കടന്നു വന്നു. യെസ്, ഇതാണ് നമ്മുടെ ഡബിൾ ഡെക്കർ. ഹലോ, നമുക്ക് അടിച്ചു കൊടുക്കാം. എക്സ്ക്യൂസ് മീ ബ്രോ, യു
ഗൈസ് വ്ളോഗർ മാറി, വ്ളോഗർ മാറിയാൻ കാരണമൊന്നുമല്ല, ബാക്കി രണ്ടെണ്ണം കാലൊക്കെ പോയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. നല്ല വേന, ഇച്ചായൻ്റെ കാല് രാവിലെ പോയി, കുഞ്ഞാറ്റൻ്റെ കാല് ഇപ്പോഴും പോയി. കുഞ്ഞാറ്റ കരഞ്ഞു കഴിഞ്ഞോ? ഇന്ന് കരച്ചിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഡെയിലി ഒരു കരച്ചിൽ. എടാ അത് അവർക്ക് ഉള്ളതാടാ. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബി പി ആണെങ്കിലേ ബി പി ഭയങ്കരമായിട്ട് കുറവുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മസിൽ ടൈറ്റ് ആകും. ഇപ്പം ഇത്ര ദൂരം നടക്കുകയും ചെയ്തില്ലേ, മസിൽ പെട്ടെന്ന് ടൈറ്റ് ആയിട്ട് ആകെ സീനായത്. അത് സാധാരണ ഒറ്റ ഞെക്കിന് മാറണ്ടാണ്, ഞാൻ മാറ്റി കൊടുത്താറില്ല. പക്ഷെ ഇന്ന് ഭയങ്കരമായിട്ട്. പിന്നെ അതെ, നമ്മുടെ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അവര് കുറെ പേര് വന്ന് മൂവൊക്കെ എടുത്ത് വന്നു കേട്ടോ. അവര് തമിഴ്നാട്ടുകാർ, അവരിവിടെ ട്രിപ്പ് വന്നേക്കണം. എൻ്റെ കാലിന് ഒരു രക്ഷയില്ല. അപ്പം എന്തായാലും മനപ്പുറത്തുണ്ട് പിന്നെ സ്വന്തം കെട്ടിയവൻ്റെ കാലിൽ വന്ന് ഇനിയിപ്പോൾ ചിലപ്പോഴത്തേക്കും പെണ്ണുമ്പിള്ളക്ക് വന്നല്ലോ. സതി അത് തന്നെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എനിക്കിനി റൂമിൽ പോയി കിടന്നിറങ്ങണം. നാളെ ഇവരെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഇവിടുത്തെ വാട്ടർ പാർക്ക്സ്. എനിക്ക് അത്രയും ദൂരം നടക്കാൻ പറ്റില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് മുകളിലെത്തി തിന്നാൽ മതി. നാളെ ഇന്നത്തെ ഇനിയിപ്പോൾ എനിക്ക് പെയിൻ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഹലോ ഹലോ ഗൈസ്, നമ്മുടെ പുതിയ നമ്മളിപ്പോ റൂട്ട് ബ്രിഡ്ജിന്റെ അവിടെയാണ് നിക്കണേ. തിരിച്ചു കയറും. അവര് വന്നോളാന്ന് പറഞ്ഞു. ഞങ്ങൾ അവരെത്തുമ്പോ അവിടെ ചെന്നോളൂ. കാരണം നമ്മള് പാലൊന്നും കിടക്കാതെ പാറകൾ കടന്നൊക്കെയാ പോകുന്നത്. അയ്യോ, എനിക്ക് ഇന്നലെ കേറിയതിന്റെ ആന്ന് തോന്നുന്നു. എനിക്ക് രണ്ട് സൈഡും ഭയങ്കര വേദനയാണ്. നീ ഒന്നാലോചിച്ചു, എന്റെ കാലിന് സീനായിട്ട് ഞാൻ ഇവിടെ വരെ നടന്നു കയറി. അപ്പൊ എനിക്ക് അതിന്റെ വേദന ഇല്ല. എന്റെ കാല് വന്നു. നമ്മൾ ആശുപത്രിയിലോട്ടാ പോകുന്നത്. ഇവിടെ നിന്ന് ഇനി ഇതിപ്പോ നമ്മളിപ്പോ നിക്കുന്നത് എവിടെയാ? അതന്നെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോ ഏത് സ്റ്റേറ്റിൽ വെച്ചാ? മേഘാലയയിലാണ്. നമുക്ക് ആസാം പോയാലാണ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ആസാമിലോട്ട് ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. കാരണം ഇന്നലെ രാത്രി ഒന്നിച്ചാൽ കിടന്ന് ഉറങ്ങിയിട്ടില്ല, ഭയങ്കര വേദനയായിരുന്നു. ഇന്നലെ ഞാൻ ഉറങ്ങി, രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോഴേ എനിക്ക് വേദനയായേ. നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, ചതഞ്ഞിട്ടുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും നമ്മളോട് ആദ്യമേ നടന്നോളാൻ പറഞ്ഞു. അപ്പം നമ്മൾ ആദ്യം ഇറങ്ങി നടന്ന് ഇനി നമുക്ക് ആസാമിൽ ചെല്ലണം. അയ്യോ, നടന്ന് ആസാമിൽ ചെല്ലല്ല കേട്ടോ. ഞാൻ പിച്ചാനേക്കാളും വലിയ ചെട്ടുകാലി ആയല്ലോ ദേവി. നമ്മൾ നിന്നത് ഇന്നലെ രാത്രി ആയതുകൊണ്ടൊന്നും ശരിക്കും കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. ഇതാണ് കേട്ടോ ഒരു റൂട്ട് ബ്രിഡ്ജ്. ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ഈ വഴി നമ്മൾ കാണിച്ചായിരുന്നു. അപ്പം ഞാൻ ഇന്നും ഇതിനകത്ത് അത് തന്നെ കാണിക്കുന്നില്ലവാ. അപ്പം നമുക്കിനി താഴെ ചെന്നിട്ട് കാണാനേ. നമ്മൾ സ്റ്റിക്ക് മേടിക്കുകയാണ് അല്ലേ. താഴെ എത്തൂല. ഏതോ ഒരു നാടൻ പാട്ടും പാടിക്കൊണ്ട് വരുവായിരുന്നു. അപ്പോഴാണ് കണ്ടത്. അപ്പൊ മനസ്സിലായി മലയാളിയാണെന്ന്. മൂളിപ്പാട്ട് കേട്ടപ്പോഴും ഞാൻ അവിടുന്ന് പറഞ്ഞില്ലേ ഞങ്ങളെല്ലാ സ്റ്റേറ്റും കാണുന്നുണ്ട്. ഇന്നലെ ഇപ്പൊ വന്നപ്പോ ഇവിടെ ഒരു ടീം നടന്നു വരുന്നു. കുറച്ചു പേരുണ്ടായിരുന്നു, അവര് നടന്നുണ്ടായിരുന്നു. വെസ്റ്റ് ബംഗാളിൽ ഒരു മലയാളി കണ്ടില്ല. ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാവും. അവര് കണ്ടു. നമ്മള് വേറെയുള്ള വണ്ടിക്ക് വന്നാൽ അവർക്ക് മനസ്സിലാവില്ല. ശ്രദ്ധിക്കപ്പെടുന്നു. മലപ്പുറം നമ്മുടെ പെരിന്തൽമണ്ണ. നമ്മുടെ സുജിനെയൊക്കെ അറിയോ? മല്ലു ഫാമിലി. മല്ലു ഫാമിലിയുടെ അടുത്ത് എപ്പോഴും വരാറുണ്ട്. സുജിൻ പക്ഷല്ല, സുജിൻ മറ്റേ മല്ലു ഫാമിലി എന്ന് പറഞ്ഞ കുഞ്ഞൂസ് എന്നൊക്കെ പറഞ്ഞ അവിടെ ചെറുപ്പുളശ്ശേരി. ആ ചെറുപ്പുളശ്ശേരി. ആ ഞങ്ങൾ വരാറുണ്ട്. ഞാൻ അവിടെ മിക്കപ്പോഴും അവൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് കൊണ്ട് വരാറുണ്ട്. ഞാൻ പ്രോപ്പർ മഞ്ചേരി ആണോ? നമ്മൾ കൂടുതലും കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ അവിടെ ഉള്ളവരെ കൂടുതലും കണ്ടത്. താഴത്തോട്ടുള്ളവരൊന്നും കണ്ടില്ല. ശരിയെന്നാ ബ്രോ, ഞാൻ നോ ഓക്കെ. യു പ്ലേ സം
റൊമാൻസ് പ്ലീസ് ഇറ്റ്സ് എ ഫോർ അവർ യൂട്യൂബ് ചാനൽ വൈ ബ്രോ വൈ യു ഹാവ് ഗുഡ് പ്ലീസ് പ്ലീസ് ഇഫ് യു നോ വിച്ച് സോങ് യു പ്ലേ പ്ലീസ് ബ്രോ ഇഫ് യു വാണ്ട് ടു പേ ക്യാൻ ഐ പേ ഫോർ മ്യൂസിക് ഡൊണേഷൻ ഈസ് ഫൈൻ യാ ഓക്കെ ഐ വിൽ ഡൊണേറ്റ് സംതിങ് റിയലി Yeah, I need really. I'm never really into. No problem. If you know, you just play. No problem. What kind of song? If you know any good romance song like We Are a Couple. okay. Keep fine. This is for you guys then. ണ്ടോ പുള്ളി ഹെവി ഒരു നല്ലൊരു കഴിവുള്ള മനുഷ്യൻ കേട്ടോ പുള്ളിയുടെ കടയാ ആണോ പോരാ ആണോ ഒരു മിനിറ്റ് കേട്ടോ നമ്മുടെ ചാനലിൽ എന്തായാലും ചേട്ടയുടെ ഇതിട്ടാക്കട്ടെ കേട്ടോ അപ്പോൾ നല്ല ഇതുണ്ടോ ഈ ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഇരുന്ന് എനിക്ക് വന്നപ്പോൾ പുള്ളിയുടെ ഗിറ്റാർ ഉണ്ട് അപ്പോൾ ഒരു പാട്ട് കേൾക്കണമെന്ന് തോന്നി അതുകൊണ്ടായി ഒന്നാമത് എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ട് അപ്പോൾ ഒരു റിലീഫായി കൊടുക്കുന്നു പുള്ളി ഹെവി ആയിട്ട് ബ്രോ യുവർ സോങ് ഈസ് വെരി സച്ച് എ മാർവലസ് ബ്രോ ഐ വെരി ലൈക്ക് ദാറ്റ് വെൻ ഐ കം ടു ദ സ്റ്റെപ്പ് ഐ ഹിയർ യുവർ സോങ് ദാറ്റ് ഐ ടെൽ യു പ്ലീസ് പ്ലേ ദ സോങ് ഗുഡ് ബ്രോ ആ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ് ചെയ്യാൻ ഇറ്റ്സ് ലൈക്ക് എ കപ്പിൾ സോങ് താങ്ക് യു ബ്രോ താങ്ക് യു സോ മച്ച് ഇൻസ്റ്റാഗ്രാം ആർക്കും ഒന്നും പറയാൻ വയ്യ ഇച്ചാന്റെ അവസ്ഥ വൻ സീനാണ് കരിയല്ലടാ എന്താ വേദന ഈ കുഞ്ഞാട്ടനെ പോലെ കരിയെ പിടിച്ചു നിക്ക് എവിടെ ഇവിടെ ഇരുന്നില്ലടാ വേന എന്താ ഇവന്റെ കാല് വീങ്ങി വീങ്ങി വരുന്നുണ്ട് ഇത് എന്താടാ ഇത് വൻ സീനായിട്ടുണ്ട് ഇന്നലെ ഇത് മാത്രമേ ഉള്ളതിനല്ലോ ഇതുമായി നല്ല വീങ്ങിയല്ലോടാ അന്ന്
എന്തെയ്യാ പച്ച കളറായിട്ടുണ്ട്. അത് ചെക്കനെ കണ്ണെന്നൊക്കെ വെള്ളം വരുന്നത്. ഇവിടെ അടിക്കട്ടാ ലേശം. അവിടെ തോന്നി അധികം അടിക്കണം, അധികം അടിക്കണ്ട, അധികം അടിക്കണ്ട. നോക്ക് നിന്റെ കെട്ടിയോന്റെ കാല്, അത് സത്ത്. എല്ലാരും ചത്ത്, എനിക്ക് ചിരിക്കാൻ പോലും വയ്യ. ഈ കാല് കണ്ടിട്ടൊക്കെ എങ്ങനെയാ ചിരിക്കാൻ? ഇത് നോക്ക്, ഇവിടെ നോക്ക് നീ. സോറി 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 സോറി. ഓ എന്റെ മോനെ, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് തോന്നണടാ. വണ്ടി പായസം ഓടിച്ചോളൂ, പായസം വണ്ടി ഓടിച്ചോളൂ. വണ്ടി ഓടിക്കുന്നില്ല കാല് വയ്യാത്തോണ്ട്. ഞങ്ങളാണ് ഞങ്ങളെ പാടെ. അപ്പൊ ക്വീസ് ഞങ്ങൾ പോട്ടെ. നമ്മളിതേ ബെദനി ഹോസ്പിറ്റലാണ് കേട്ടോ ഇവിടെ കിട്ടിയത്, ബോയ് ഡിസ്ട്രിക്റ്റും. ഇതെവിടെ? ഗുവാഹട്ടി അല്ലേ? ആ ഗുവാഹട്ടിയിലെ ബെദനിയുടെ ഇവിടെ ഇവിടെയാണ്. അപ്പൊ ഇച്ചായൻ ഇവിടെ ഷൂ ഉരിക്കൊണ്ടിരിക്കയാണ്. എക്സ്ക്യൂസ് മീ ഇച്ചായൻ, കുത്തിവെക്കോന്ന് ഇച്ചായന് പേടിയുണ്ടോ? കുത്തിവെക്കോന്ന് പേടിയുണ്ടോ? എമർജൻസി എമർജൻസി. അപ്പോ സംഭവം, നമ്മള് ഇവിടെ ഡോക്ടറെ കണ്ടു, ഡോക്ടർ റൂമില് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല, കുഞ്ഞാറ്റക്ക് രണ്ടുപേർക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോ ഞാൻ ഇവർ രണ്ടുപേരും കയറി ഞാൻ പുറത്തുനിന്നു. പിന്നെ ഇവിടെ നമുക്ക് എന്തായാലും ഇതൊന്ന് ബാൻഡേഡ് ചെയ്തിടാന്ന് പറഞ്ഞു. ആ നീരിറങ്ങി പോയിരിക്കും. പിന്നെ കുറച്ച് ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നു. ലൈറ്റ് കറണ്ട് പോയല്ലോ അടിച്ചോനെ, കറണ്ട് വന്നോ. അപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങോട്ട് നേഴ്സ് പോരൂന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കയാണ്. ചെന്നത് കെട്ടിക്കൊണ്ടിരിക്കയാണ്. Yesterday evening. മേഘാലയ 2 days before. 2 days? Mm. We left Kerala before 2 months. Enjoy enjoyed it, but now he is really enjoying. Yeah. We have 3 days. We have 3 days plan here. And we like to move to Arunachal, but with his leg, how? Don't know how we will. Weight loss, no? Now we have to move back to Kerala, yes. ഏനാ അടക്ക് അടക്ക് ഇയോടും കിയാടക്ക് അടാ. യു ഹാവ് ടാബ്ലറ്റ്സ് ഹിയർ? യാ, വി കൻ ഗെറ്റ് ടു ഫാസ്റ്റ്. ചെടൈ ടാബ്ലറ്റ് മേടിക്കാണ് ട്ടോ. എടുത്താ ഡോക്ടറെ കാണിച്ചു. ഇസ് വൺ യു ടേക്ക് ഓൺ ടാബ്ലറ്റ് ചെയ്യുമോ? യെസ്. ആ
നമ്മള് ഹോസ്പിറ്റലിൽ ഇപ്പൊ ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത്. മരുന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ഇട്ടിട്ട് റെസ്റ്റ് ചെയ്യാനാ പറഞ്ഞേക്കണേ. ഒരു 1 വീക്ക് റെസ്റ്റ് ചെയ്യാനാ പറഞ്ഞേക്കണേ. നമുക്ക് എന്തായാലും നീര് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ബൈക്ക് ഓടിക്കാനാ കേട്ടോ. അല്ല ഹോസ്പിറ്റലിൽ പറഞ്ഞു ഒരാഴ്ചക്ക് മേളിൽ നോക്കാം, എന്നിട്ട് വേദന കുറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ എന്റെ ഡോക്ടർ പറഞ്ഞു നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട് ഇവിടെ. അവിടെ ചതഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇന്നിപ്പോ പോയിട്ട് വേദന ഇനി കൂടുവാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ നാളെ സ്കാൻ ചെയ്യാന്ന് പറഞ്ഞു. സ്കാനിങ് എടുക്കാൻ വേദന ഈ ഒരു സെറ്റപ്പിൽ നിൽക്കണേ കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തുട്ടാ ഒരാഴ്ച കണ്ടിന്യൂസ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ബൈക്ക് ഒട്ടു നടക്കുന്നതിന് നടക്കാൻ പറഞ്ഞു എന്റെ അടുത്ത്. നടക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ബൈക്ക് ഓടിക്കില്ല. നമുക്ക് ഏതായാലും റൂമിലെത്തി ബാക്കി തീരുമാനിക്കാം. നമുക്ക് വീട്ടിലൊന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് എന്നിട്ട് തീരുമാനിക്കാം അല്ലേ.